ഫാമിലി. അപ്പൊ അമ്മച്ചന്റെ കൂടെ ഉള്ളത് ഇന്നൊരു വളരെ ക്യൂട്ടായിട്ടുള്ള, വളരെ എപ്പോഴും ഭയങ്കര ചിരിച്ചുകൊണ്ടിരിക്കുന്ന, എപ്പോഴും പ്ലസന്റ് ആയിട്ടുള്ള ഒരു സുന്ദരി കുട്ടിയാണ് അമ്മച്ചന്റെ കൂടെ ഉള്ളത്. ശ്രീലക്ഷ്മിക്ക് ഈ വർഷത്തെ പ്ലസ് വൺ എക്സാമിന് 520 മാർക്ക് വാങ്ങിയിട്ടാണ് ദേവസിന് മുന്നിലിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടിപ്പുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഈ 520 മാർക്കൊക്കെ വാങ്ങിയത്, ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ രഹസ്യങ്ങളാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. അപ്പോൾ ശ്രീലക്ഷ്മി, ഹായ്. യെസ്. അപ്പോൾ ശ്രീലക്ഷ്മി ആക്ച്വലി ഭയങ്കര സന്തോഷത്തിലാണല്ലേ. ഞാൻ ഇവിടെ നിന്ന് കണ്ടപ്പോൾ തുടങ്ങിയിട്ട് ചിരിച്ചിട്ടല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. വന്നപ്പോൾ ഞാൻ കണ്ടപ്പോൾ മുതൽ നല്ല ചിരിച്ച്, എപ്പോഴും ഇങ്ങനെ പ്ലസന്റ് ആയിട്ടിരിക്കുന്ന ആളാണ്. ഇപ്പോഴല്ല, പക്ഷെ ഇവിടെ വന്നപ്പോ തൊട്ടെന്തോ കുറച്ച് അല്ലേ, ഞങ്ങൾ അവിടേക്ക് എത്തിയപ്പോ കുറച്ച് നേരം എനർജി കൂടി പോയി എന്നൊക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോളെ, ഈ റിസൾട്ട് ഒക്കെ അറിഞ്ഞ സമയത്ത് ഇപ്പൊ ഇത്ര സന്തോഷമായിട്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് അറിയണമെന്നുണ്ട്, എങ്ങനെയായിരുന്നു ആ റിസൾട്ട് അറിഞ്ഞ സമയത്തെ ആ ഒരു എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു? ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ റിസൾട്ട് വന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പ്രിൻസിപ്പൾ വിളിക്കുകയാണ് ചെയ്ത്. അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ വിളി പോയി, അമ്മ എടുത്തു, ഇങ്ങനെ ആണോ ചോദിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി ഇതെന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്തോ സംഭവം, അമ്മയുടെ എക്സ്പ്രഷൻ ചെയ്ത് മനസ്സിലായി. പിന്നെ കട്ട് ചെയ്തപ്പോൾ അമ്മ ഭയങ്കര ചിരിച്ചുകൊണ്ട് നമുക്ക് ഫുൾ മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. ഞെട്ടിയോ? എന്റെ മാർക്ക് തന്നെയാണോ ഇത്? ചെറുതായി ഒന്ന് ഞെട്ടി. പിന്നെ ഞാൻ തന്നെ സ്വയം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മൊബൈലിന് ചാർജ് കഴിഞ്ഞിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ അത് ട്രെയിനിൽ ഇങ്ങനെ ചാർജ് ചെയ്യാൻ വെച്ച് എടുത്ത് അതിന്റെ രജിസ്റ്റർ നമ്പറും എടുത്ത് നോക്കി. അപ്പോഴാണ് ഒരു ആശ്വാസം. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര ഞെട്ടലായിരുന്നു, അതോ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? എക്സ്പെക്ട് ചെയ്തിരുന്നു, പക്ഷെ മാത്സിന്റെ കാര്യത്തിൽ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. ഇംഗ്ലീഷിന്റെ കാര്യത്തിലും മാത്സ് ഇംഗ്ലീഷ് നമ്മൾ വിചാരിച്ച ഒരു പാറ്റേണിലല്ല ഇത്തവണ ക്വസ്റ്റ്യൻസ് വന്നത്. ഇച്ചിരി ഒന്ന് ടെൻഷൻ ആക്കി വെച്ചിരുന്നല്ലോ, പക്ഷെ എന്നാലും അതിലും ഫുൾ മാർക്ക്, അടിപൊളി. ഓക്കെ, അപ്പോൾ ഈ മോൾ എങ്ങനെയായിരുന്നു നമ്മുടെ എക്സാമിന്റെ ഫാമിലിയുടെ ഭാഗമായിട്ട് വരുന്നത്? ഞാൻ ഫസ്റ്റ് എക്സാമിനോട് കാണുന്നത് 9th പഠിക്കുമ്പോഴാണ്. 9th ഒരു കെമിസ്ട്രി ക്ലാസ്, അത് അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ടിങ്. അന്ന് തൊട്ടാണ് ഞാൻ ഇങ്ങനെ ലൈവ് പോണ കാര്യം തന്നെ അറിയുന്നത്. ഓള് സ്റ്റേറ്റ് ആയിരുന്നില്ലേ? അപ്പൊ പിന്നെ അപ്പൊ തൊട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ 10th മൊത്തം ഞാൻ യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ടിരുന്നു. പിന്നെ 11th എത്തിയപ്പോ ഇങ്ങനെ ചേരാൻ തീരുമാനിച്ചു അഗ്നിയിൽ. അങ്ങനെ നമ്മുടെ അഗ്നി സ്റ്റുഡൻ്റ് ആയി നമ്മുടെ ഫാമിലിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ പഠിച്ച് അല്ലേ. എങ്ങനെയാണ് മോക്ക് ഇങ്ങനെ ഇപ്പം നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിൽ നിന്ന് നേരെ ഇപ്പോൾ ഇവിടേക്ക് വന്ന സമയത്ത് ആപ്പിലെ ക്ലാസ്സസ് ഒക്കെ കാണാനായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മോക്ക് എന്തായിരുന്നു ഒരു ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയത്? ഇപ്പോൾ യൂട്യൂബിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ ഇതിലുണ്ടെന്ന് മോക്ക് തോന്നിയത് എന്താ? ടോപ്പിക് വൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് എടുത്താലും പരമാവധി അങ്ങനെ മനസ്സിലാവില്ലെങ്കിലും വീടിച്ചെന്ന് വീണ്ടും നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ ടോപ്പിക് വൈസ് ആയിട്ടുള്ളതുകൊണ്ട് നല്ല ഇതായിരുന്നു, അടിപൊളിയായിരുന്നു. മറ്റേതാവുമ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോളിൽ എനിക്ക് ആവശ്യമുള്ള ടോപ്പിക് ഇങ്ങനെ കണ്ടെത്തേണ്ടിയില്ലേ? ഇതാവുമ്പോൾ പിന്നെ ഇങ്ങനെ എടുത്ത് നോക്കിയതല്ലോ, ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടുണ്ട്. കുട്ടി വീഡിയോസ് ആകുമ്പോൾ പിന്നെ ഓരോരോ തീരും ഒരു ഒരു സന്തോഷം കൂടി കിട്ടും, സാറ്റിസ്ഫാക്ഷൻ അല്ലേ. അത് ആക്ച്വലി ഒരു അടിപൊളി സംഭവം. അത് ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ആ ഒരു സൈക്കോളജി ഒക്കെ അറിയാം, പിള്ളേരുടെ സൈക്കോളജി. നമുക്ക് അങ്ങനെയാണല്ലോ, നമുക്കിങ്ങനെ ഓരോന്നോരോന്ന് വേവേം തീർന്ന് തീർന്ന് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ 7 വീഡിയോസ് കാണാനായിട്ട് 4 വീഡിയോ കഴിഞ്ഞു. ഓ, ഇനി 2, ഇനി 3 നമ്മളെ കൊണ്ട് സാധിക്കും ഒരു തോന്നല് വരെ. അത് ആക്ച്വലി ഒരു സെറ്റ് പരിപാടിയാണ്. നമ്മുടെ അലൻ സാറിന് അലൻ സാറിനും നിങ്ങളുടെ സൈക്കോളജി ഒക്കെ നോക്കിയിട്ട് അതൊക്കെ നോക്കിയിട്ടുള്ള പരിപാടിയാണ്. മറ്റേതാകുമ്പോൾ നമുക്ക് കുറേ ഇപ്പോൾ 2 മണിക്കൂറിൻ്റെ ക്ലാസ്സൊക്കെ പറയുമ്പോൾ എന്നാ ഇതൊക്കെ എങ്ങനെ തീർക്കാനാണെന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരും അല്ലേ. അത് ലൈവ് ആകുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ മൊത്തം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ കാണാനേ പറ്റില്ല. ഇപ്പോൾ ഇപ്പോൾ കുറേ പേർക്ക് ഇങ്ങനെ അറിയാനായിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും, ഇതെങ്ങനെയായിരിക്കും ഈ 520 മാർക്കൊക്കെ വാങ്ങിയിട്ടുണ്ടാവുക, അതിൻ്റെ പിന്നിലുള്ള ആ ഒരു രഹസ്യം എന്താണ് എന്നൊക്കെ അറിയാനായിട്ട് ഭയങ്കര ഒരു ഒരു ആഗ്രഹം. ഇപ്പം നമ്മുടെ കുറേ കുട്ടികൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി സ്റ്റുഡൻസിന് ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ആ ഒരു സീക്രട്ട് ടിപ്പ് എന്താണെന്ന് ചോദിച്ചോക്കല്ലേ. എന്ത് മോളെ എങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത്? ഞാൻ സീരിയസ് ആയിട്ട് ഇങ്ങനെ പഠിക്കാൻ തുടങ്ങിയത് ജനുവരി ഒക്കെ ആയപ്പോഴാണ്. അപ്പൊ തൊട്ട് എന്താ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് മാർക്കൊക്കെ വന്നു. അപ്പൊ എനിക്ക് എല്ലാത്തിലും A+ കൂടി വന്നിരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ A+ ഉണ്ടായിരുന്നില്ല എനിക്ക്, കെമിസ്ട്രിയിലും ഇംഗ്ലീഷിലും ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ അപ്പോഴാണ് മനസ്സിലായി പഠിച്ചേ പറ്റൂ, ഇനി പോക്ക് പോയി കഴിഞ്ഞാല് ശരിയാവില്ല. പിന്നെ എന്താ ഓരോ ചാപ്റ്ററിന് റിവിഷൻ ക്ലാസ്സും PYQ നോക്കും. PYQ എന്താ ആദ്യത്തെ ഒരു 2 വട്ടം വീഡിയോ പ്ലേ ചെയ്താലും പിന്നെ PDF ആയിട്ട് ഉണ്ടാവുമല്ലോ, അത് ചെയ്യും. ആ 3 മാസം കൂടുതലായിട്ട് തലേദിവസമൊക്കെ മുളങ്ങനെയാണ് തലേന്ന് ഞാൻ കാര്യമായിട്ട് ലൈവ് ഇപ്പോൾ ഉണ്ടാവുമല്ലോ, ലൈവ് കാണാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ നോട്ട്സ് നോക്കും. നോട്ട്സ് എന്താ കമ്മ്യൂണിറ്റിയിൽ കിട്ടും. പിന്നെ ഓരോന്നിൻ്റെയും ഈ പറഞ്ഞ PYQ തന്നെ നോക്കിയിരുന്നു മെയിനായിട്ട്. എക്സാമിനൊക്കെ സമയമാകുമ്പോൾ കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ
ഇപ്പൊ അമ്മയൊക്കെ സംസാരിച്ചോണ്ട് വെച്ചതാണ്. ഇപ്പൊ മോക്ക് ഇപ്പൊ ഈ ഒരു 520 ൽ 520 മാർക്കൊക്കെ വാങ്ങാനായിട്ട് പാരന്റ്സിന്റെ റോൾ എങ്ങനെയായിരുന്നു, അവരുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ് ചോദിച്ചാൽ എന്തായാലും പറയാ. ഞാൻ ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെയുണ്ട്, മീൻസ് രാത്രി ഞാൻ പെട്ടെന്ന് ഉറങ്ങും, അമ്മ എനിക്ക് ഉറക്കം വരണമെന്ന് പറഞ്ഞ് പോകും, 8 മണിക്ക് തന്നെ ചിലപ്പോൾ എണീച്ച് പോകും, എന്നുറങ്ങിക്കോ നാളെ രാവിലെ നേരത്തെ നീക്കി. പിന്നെ അച്ഛനാണെങ്കിലും ആണോ ആ ഓക്കെ. പിന്നെ അതേപോലെ ഇപ്പോൾ ഏതെങ്കിലും എക്സാം കഴിഞ്ഞ് ടഫായിരുന്നു പറഞ്ഞ് സാരല്ലേ കുഴപ്പമില്ല നീ പഠിച്ചോ കുഴപ്പമില്ല കുഴപ്പമില്ലയോ. അവർ ഫുൾ സപ്പോർട്ടാണല്ലേ. ഇപ്പോൾ ഇപ്പോൾ ആക്ച്വലി മോള് ഇപ്പോൾ പറഞ്ഞു എനിക്ക് ഇടയിൽ ഇപ്പോൾ A+ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ, അതായത് നമുക്ക് എല്ലാ സ്റ്റേജിലും ഇപ്പോൾ നമ്മൾ ടോപ്പർ ടോപ്പർ ടോപ്പറായിട്ട് പോകുന്ന ഒരാളായിരുന്നില്ല, പക്ഷേ ഇടയിൽ ഞാൻ നമുക്ക് അഥവാ ഒരു ഒരു ഡിപ്പ് വന്നു കഴിഞ്ഞാൽ കൂടിയും അതിൽ നിന്ന് കയറി എടുക്കാന്ന് പറയണത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. കുറേ പേര് അവിടെ വെച്ചിട്ടാണ് മാർക്കങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും ഓ ഇത് എന്നെ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമില്ല എന്ന് കുറേ പേര് അങ്ങനെ വിചാരിക്കും. പക്ഷേ ഇപ്പൊ മോക്ക് ഇപ്പൊ ഫുൾ അത്ര എല്ലാത്തിലും A+ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരുന്ന ഒരു കുട്ടിയല്ല, പക്ഷെ എന്നിട്ടും മോള് പഠിച്ച് ആ ലാസ്റ്റ് സമയത്താണ് കുറച്ചും കൂടെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പൊ അങ്ങനെ ഇത്രയും മാർക്കൊക്കെ വാങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില ആൾക്കാരെയല്ല അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മോള് നമ്മളിപ്പോ പഠിക്കുമ്പോ എക്സാമിന്റെ സമയത്തൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോ പഠിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പൊ നമുക്ക് കോൺസെൻട്രേഷൻ ഒക്കെ നിൽക്കുന്ന ഒരു ഒരു ടൈം ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല, അപ്പൊ നമ്മൾ ഇടയിൽ ബ്രേക്കൊക്കെ എടുത്ത് എടുത്തിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവും. അപ്പൊ ആ ബ്രേക്കൊക്കെ എടുക്കുന്ന സമയത്ത് എന്തായിരുന്നു പരിപാടി, അതായത് എന്തൊക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ടാവാം? ഞാൻ പാട്ട് കേൾക്കും, ഞാൻ നന്നായിട്ട് ഹിന്ദി സോങ്സ് കുറെ കേൾക്കുന്ന. പാട്ട് പാടുമോ? ഇല്ല, പാടില്ല. കേൾക്കും. പാരന്റ്സിനോട് ഒന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പാട്ട് പാടുമോ? വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാട്ടൊക്കെ സെറ്റാക്കാം. പാട്ട് പാടില്ല, പാട്ട് കൂടുതൽ കേൾക്കുന്ന ഒരാളാണ്. അങ്ങനെ പാട്ട് കുറെ കേൾക്കും, പിന്നെ മാത്രല്ല ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തിരുന്ന് പഠിക്കുന്ന ഒരാളല്ല, വീട് മൊത്തം നടന്ന് വൈകുന്നേരം ഞാൻ ടെറസിന്റെ മീതെ കയറും. പിന്നെ അത് കഴിഞ്ഞ അങ്ങനെ റൂമിലിരുന്ന് പഠിത്തൊന്നുമില്ല, മാത്സ് പഠിത്തൊക്കെ ഫുൾ ടൈം ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ടായിരുന്നു അങ്ങനെ. അപ്പൊ എന്താ വെച്ചാൽ ഇവരെ ഇടയ്ക്കിടയ്ക്ക് കാണുകയും ചെയ്യും, ഇവരോട് കുറെ വർത്തമാനം പറയുകയും ചെയ്യും, അതുകൊണ്ട് അങ്ങനെ ബ്രേക്കിന്റെ ഒരു ആവശ്യം വന്നിട്ടില്ല. മോളുടെ ഹോബീസ് ഒക്കെ എന്താ? ഞാൻ അങ്ങനെ കുറെ സോങ്സ് കേൾക്കും, മൂവീസ് കാണും, പിന്നെ പിന്നെന്താ കുറെ ബുക്സ് കുറച്ചൊക്കെ വായിക്കും, പിന്നെ അത്യാവശ്യം ഞാൻ ചില സമയത്ത് എഴുതാറുണ്ട്. എഴുതാറുണ്ട് മീൻസ് എങ്ങനത്തെ സ്റ്റോറീസ്? കവിത എഴുതിയ ഒരു കവിത ജസ്റ്റ് ഒന്ന് വായിക്കാൻ പറയാൻ പറ്റുമോ? ഇത് നേരെ പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? ആലോചിച്ച് നോക്കുകയാണെങ്കിൽ കവിത ഞാൻ ഡിസ്ട്രിക്ട് ലെവലിൽ പോയിരുന്നു എന്നിട്ടാണ് പിന്നെ നമ്മളെ ഒരു കവിത അല്ലേ രജിസ്ട്രേഷൻ ഡിസ്ട്രിക്ട് ലെവലിൽ പങ്കെടുത്തു എന്നിട്ടാണോ? ഇത്രയും ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മള് അല്ലെ ഒന്ന് പ്രസന്റ് ചെയ്യാതെ പോകുന്നത് മോശമാണ് അല്ലേ? ഒന്ന് ആലോചിക്കുക, നമ്മളെ കൊണ്ട് പറ്റും. റെസിറ്റേഷൻ നോക്കാം. റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഹോംബറിയിൽ നിന്നുള്ള പോയ ഞാൻ അന്ന് റിസൈറ്റ് ചെയ്തിരുന്നേ, അതാണ് ഇപ്പൊ ചെയ്യുന്നേ. ഹി സോ ഹർ ഫ്രം ദ ബോട്ടം ഓഫ് ദ സ്റ്റെയർസ് ബിഫോർ ഷി സോ ഹിം. ഷി വാസ് സ്റ്റാർട്ടിംഗ് ഡൗൺ ലുക്കിംഗ് ബാക്ക് ഓവർ ഹർ ഷോൾഡർ അറ്റ് സം ഫിയർ. She took a doubtful step and then untied it. To raise herself and look again, he spoke, advancing toward her. What is it you see from up there always? For you want to know. She turned and sank upon his skirts at that, and her face changed from terrified to dull. He said to gain time, what is it you see? Mounting until she cowered under him. I will find it out now. You must tell me, dear. She, in her place, refused him any help. With the least stiffening of her neck and silence, she let him look. Sure that he wouldn't see. Blind creature. And a while, he didn't see. ഓക്കെ, അപ്പോ ഇതിൽ ആക്ച്വലി ഇത് മാത്രല്ല, റെസിറ്റേഷൻ മാത്രല്ല, ഇത് കൂടാതെ കവിതാരചനയിലും കഥാരചനയിലും എല്ലാത്തിലും ഫുൾ ഓൾ ഇൻ ഓൾ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുമ്പോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ക്ലാസ്സസ് ഒക്കെ മിസ് ആവലൊക്കെ ഉണ്ടോ? ക്ലാസ് അങ്ങനെ കുറെ സമയങ്ങളിൽ മിസ്സായിരുന്നു. പിന്നെ ഞാൻ പറയില്ലേ ഒരു ക്രിസ്മസ് വരയ്ക്ക് ഇങ്ങനെ വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല, അത് കഴിഞ്ഞിട്ടാണ് ഒരു ചൂട് വന്നത്.
ആ ഒരു സമയത്ത് കുറച്ച് ഇച്ചിരി ഡൗൺ ആയി പോയി കഴിഞ്ഞാലും ആ ഒരു ലാസ്റ്റ് സമയത്ത് ഒന്നൊന്ന് ട്രൈ ചെയ്ത് ഒന്ന് മാക്സിമം ഒന്ന് ഇരുന്ന് പഠിച്ചതാണ് അല്ലേ, അങ്ങനെ കിട്ടിയതാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ സാധാരണ ടീച്ചേഴ്സിനൊക്കെ പോലെ ആയിരിക്കില്ല ഇപ്പൊ നമ്മുടെ എക്സാമിനറിലെ ടീച്ചേഴ്സ്, കുറച്ച് ഇച്ചിരി ഇച്ചിരി ഡിഫറെന്റ് ആണ്. അപ്പോൾ മോക്ക് എങ്ങനെയാണ് ഇപ്പൊ നമ്മളിപ്പോ എന്താണ് മോക്ക് ഇപ്പൊ നമ്മുടെ എക്സാമിനുള്ള ടീച്ചേഴ്സിൽ കുറച്ച് ഇച്ചിരി ഒരു ഡിഫറെന്റ് ആയിട്ട് തോന്നിയ കാര്യം? ഫുൾ ടൈം അവരെന്നെ നമ്മളുടെ ശ്രദ്ധ ഇങ്ങനെ എടുത്തോളും, നമ്മളായിട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ അതേപോലെ അലക്സാറിൻ്റെയും നിൽഷ മിസ്സിൻ്റെ ഒക്കെ ക്ലാസ് ഫിസിക്സ് അതൊക്കെ ഒരു ഇതാണ്, മീൻസ് കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ അവരത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ ബയോളജി അർച്ചന മിസ്, എ ടി ആ മിസ്, ദിൽഷ മിസ്, അല്ല ദിൽഷ മിസ് അല്ല സോറി, ശ്രുതി മിസ് എനിക്ക് ഇവർ രണ്ടുപേരും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് മാറും. ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്, അടിപൊളിയാണ്. ഇപ്പൊ ക്ലാസ്സസ് ഇപ്പൊ നമുക്കറിയാം, ആക്ച്വലി എന്താ പറയാ, കുട്ടികളുടെ അടുത്ത് കുറച്ചൊക്കെ ചളിയൊക്കെ അടിച്ചു തന്നാലാണ്, അല്ലെങ്കിൽ ഇവര് വേഗം ഉറങ്ങി പോവില്ലേ, ഇവന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ വേഗം ഒന്ന് ബാക്കൊക്കെ അടിച്ച് പോകും. അപ്പൊ നേരം നമ്മള് ഇങ്ങനെ നമ്മളിങ്ങനെ കോഡുകളൊക്കെ പറയുന്നൊക്കെ ഇഷ്ടമാണോ? അടിപൊളിയാണ്. ആക്ച്വലി നമുക്ക് സ്വന്തമായിട്ട് കോഡും കൂടെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോ ഇവിടെ നിന്നാണ് കോഡിങ്ങളുടെ സ്റ്റാർട്ടിങ്. കുറെ ഞാനും കോഡ് വെച്ച് സ്വന്തമായിട്ട്. ഓക്കെ, അപ്പൊ അത് ആക്ച്വലി നല്ലതാണ് സംഭവം, ഇങ്ങനെ കോഡുകളൊക്കെ വെച്ച് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ഓർമ്മയിലൊക്കെ നിൽക്കാനായിട്ട്. ഇപ്പൊ ബയോളജിക്ക് ആണെങ്കിൽ കുറെ ടേംസ് ഒക്കെ ഓർമ്മയിൽ നിൽക്കാൻ ഇച്ചിരി പ്രയാസമായിരിക്കില്ലേ. ഏറ്റവും ഇഷ്ടമല്ലാത്ത സബ്ജക്ട് ഏതാ? ഇഷ്ടമല്ലാത്തൊരു സബ്ജക്ട് പറഞ്ഞ അങ്ങനെ ഒരു സാധനം ഇല്ല. എല്ലാത്തിലും ചില സമയത്ത് എല്ലാത്തിനും പൊതുവെ വലിയ ഇഷ്ടമില്ല, എന്തായാലും കുഴപ്പമില്ല, എല്ലാത്തിനും ഒരു കുഴപ്പമില്ലാന്നുള്ള രസം. എല്ലാത്തിനും കുഴപ്പമില്ല, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാ? അതൊന്ന് ആലോചിക്കണം. ഓക്കെ, എല്ലാവരും നടക്കാഷ്ടായിട്ടാ നിൽക്കുന്നതല്ലേ. ഓക്കെ, ഭയങ്കര ഇഷ്ടം എന്ന് പറയാനായിട്ട് സബ്ജക്ട് ഇല്ല, അതായത് ഫിസിക്സ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. ഫിസിക്സ് നല്ല രസമാണ്, എല്ലാം ഇങ്ങനെ നമുക്ക് എക്സ്പെരിമെന്റ്സിലൂടെയൊക്കെ ചെയ്ത് ചെയ്ത് ഒരു തരത്തില് കുറെ ഒക്കെ നമ്മളെ വിചാരിക്കുന്ന ഒരു രീതിയിലും കൂടി ആവുമ്പോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് അത്. അപ്പൊ ഫിസിക്സ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സബ്ജക്ട്. അപ്പൊ അലക്സാറിന്റെ ഒക്കെ ക്ലാസ് ഒക്കെ ആണോ ഇവിടെ ഏറ്റവും ഫേവറേറ്റ് ടീച്ചർ? അലക്സാർ ആണോ? അലക്സാർ, ദിൻഷ മിസ്, അർച്ചന മിസ്. അർച്ചന മിസ് ആണ് ഏറ്റവും കൂടുതൽ. അർച്ചന മിസ് ടെൻത്തിലൊക്കെ അർച്ചന മിസിന്റെ കുറെ ക്ലാസ്. ടെൻത്തിലെ അർച്ചന മിസിന്റെ കുട്ടിയാണ്. ഓക്കെ, അപ്പൊ ഇനി മോളുടെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ? ഞാൻ ഒന്ന് തീരുമാനിച്ചിട്ടില്ല, പിന്നെ പഠിച്ച ജെഇ ട്രൈ ചെയ്യണം. ജെഇ ഒന്ന് ണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ കറന്റിൽ ഇപ്പോൾ ഉള്ള ഒരു ആഗ്രഹം. ഓക്കെ, അപ്പോൾ മോൾക്ക് ഇനിയും ഇതേപോലെ തന്നെ സാധിക്കട്ടെ. അപ്പോൾ ഇനി നമ്മുടെ ജൂനിയേഴ്സ് കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? അവരൊക്കെ വിചാരിക്കുന്നത് സംബന്ധിച്ചാലും ഇതൊന്നും അവരെ കൊണ്ട് സാധിക്കില്ല. ഓക്കെ, ഈ 500-ൽ 500 എന്നൊക്കെ പറയണത് ഭയങ്കര ടോപ്പേഴ്സിന് മാത്രമേ സാധിക്കുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ പേര് ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരോട് മോക്ക് എന്താ പറയാനുള്ളത്? ഇതേപോലെ ഞാനും കഴിഞ്ഞാലും ഇരുന്നിട്ടുണ്ട്, ഇന്റർവ്യൂസ് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. എങ്ങനെ ഇന്റർവ്യൂസ്, നമ്മുടെ മുന്നത്തെ ഇന്റർവ്യൂസ് ഒക്കെ കാണുന്ന സമയത്ത് ഒരു മോട്ടിവേഷൻ ആണോ? മോട്ടിവേഷൻ ആണ്. ഓ, ഇവരെയും കൊണ്ട് ഇങ്ങനെ സാധിക്കുന്നു. അപ്പോ എന്താ, ശ്രമിച്ചാ നടക്കാത്തായിട്ട് ഒന്നുമില്ല, നമ്മൾ തന്നെ നോക്കണം. നമ്മളെ കുറിച്ചിട്ട് വേറെ ആരും ഉണ്ടാവില്ല, നമ്മളെന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണം. അടിപൊളി. ഇപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ മോട്ടിവേഷൻ വീഡിയോസും, അതായത് നമുക്കങ്ങനെ തോന്നുമല്ലോ കുട്ടികളെ കുറച്ച് അത്യാവശ്യം ഡൗൺ ആണ്, എക്സാമിൻ്റെ സമയത്ത് കുറച്ച് ഇത്രയും ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ അലക്സാറായാലും അലൻസാറായാലും എല്ലാവരും നമ്മൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആയിട്ടൊക്കെ ഇടാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എങ്ങനെ മോക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നാറുണ്ടോ? നല്ല മോട്ടിവേഷനാണ് ആ ഒരു സമയത്ത്. പിന്നെ വീണ്ടും ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുമ്പോൾ ഇനി കുറച്ച് നേരം കൂടി നോക്കിയിട്ടേ ഉള്ളൂ. അതങ്ങനെ ആ ഒരു സമയത്ത് ഇങ്ങനെ ഇച്ചിരി ഒന്ന് ഡൗൺ ആയി പോകുമ്പോൾ അത് ആക്ച്വലി ഭയങ്കര ഹെൽപ്ഫുൾ ആണല്ലേ. അപ്പം അലൻ സാറൊക്കെ പറഞ്ഞ പോലെ ഇവൻ്റെ ബൂസ്റ്റൊക്കെ കുടിച്ചിരിക്കും മക്കളെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വേഗം ഉള്ള എനർജിയിൽ ഇരിക്കാറുണ്ട്. അയ്യോ, നല്ല രസമാണ് അലൻ സാറിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ. മാത്സ് ഞാൻ 9th ഞാൻ പറഞ്ഞില്ലേ, കെമിസ്ട്രി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാണുന്ന അലൻ സാറിൻ്റെ ക്ലാസ്സാണ് ഫസ്റ്റ് തൊട്ട് അവസാനം വരെ. കെമിസ്ട്രി ഞാൻ ഏതോ ലാസ്റ്റ് ഒരു ഹാഫ് അവർ ആയിരുന്നു കണ്ട്, എന്നിട്ട് അങ്ങനെ പോയി. പിന്നെ ഞാൻ ശരിക്കും ഫുൾ കാണുന്ന അലൻ സാറിൻ്റെ ക്ലാസ്സാണ് മാത്സ്. പിന്നെ അവിടെ നിങ്ങള് സെറ്റായിരുന്നു, ആ മാത്സിനോടുള്ള ആ ഒരു പേടിയൊക്കെ അങ്ങ് മാറി കിട്ടില്ലേ, ഉള്ളു സെറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അല്ലേ നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ ശ്രീലക്ഷ്മിയാണ് ഇപ്പോൾ മിസ്സിൻ്റെ മുന്നിലുള്ളത്. ശ്രീലക്ഷ്മിക്കും നിങ്ങളെപ്പോലെ തന്നെയാണ്, അതായത് ഭയങ്കര ഫുൾ ടൈം ടോപ്പറായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയല്ല ശ്രീലക്ഷ്മി. പക്ഷേ അതിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇടയിലൊരു ഡൗൺ വന്നു കഴിഞ്ഞാൽ പോലും പക്ഷെ അതിൽ നിന്ന് കയറിയെടുക്കാനുള്ള ഒരു കഴിവ് വേണം.
അല്ലേ, അത് ആ ഒരു വിൽ പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അത്രയും അതിൽ നിന്ന് കയറിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇതിപ്പോ മോളിപ്പോ ഇങ്ങനെ ഇത്രയും നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചത് അത്രയും ആ ലാസ്റ്റ് മിനിറ്റിലാണെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് ചെയ്ത് ഇത്രയും മാർക്കൊക്കെ മാർക്കൊക്കെ വാങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി ആയാലും മോൾക്ക് കൂളായിട്ട് എല്ലാ എക്സാംസിലും ഇനിയുള്ള മോളുടെ ഒത്തിരി സ്വപ്നങ്ങളുണ്ട്, അതൊക്കെ മോൾക്ക് നേടിയെടുക്കാനായിട്ട് അതിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്. കുറേ പേര് ഇങ്ങനെ ഡൗൺ ആയി പോകുമ്പോൾ നടക്കില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് ശ്രീലക്ഷ്മി ഒരു ഇൻസ്പിറേഷൻ ആണ്. അപ്പോൾ അടിപൊളിയായിട്ടിരിക്കട്ടെ മക്കളെ, ഇനിയും ലൈഫ് ലോങ് ഇതേപോലെ ഇപ്പോൾ ചിരിച്ചിരിക്കുന്ന പോലെ തന്നെ ഇനി എല്ലാ കാലത്തും ലൈഫ് ലോങ് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റട്ടെ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്, എന്തും കൂടെ കൺഗ്രാറ്റ്സ് പറയുകയാണ്. ഓക്കെ, ഇത് നല്ല ചില്ലറ വിജയമല്ല, ഫുൾ മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ടിരിക്കാം. താങ്ക് യു, ഫുൾ എൻജോയ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ടിരിക്കാം.